ഹായ് ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്നത് അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പോകുന്നത് എങ്ങനെയുള്ള വ്യക്തിയാണ് നിങ്ങൾ പ്രണയിക്കേണ്ടത് അതിനെക്കുറിച്ചാണ് ഹായ് ഡിയർ നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് അതുപോലെ തന്നെ ബെൽബട്ടൺ അപകടത്തി ഓൾ എനേബിൾ ചെയ്യാൻ മറന്നു പോകരുത് എന്നാൽ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന നല്ല വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതാണ് നമുക്ക് വീഡിയോയ്ക്ക് പോകാം എങ്ങനെയുള്ള വ്യക്തിയാണ് നിങ്ങൾ പ്രണയിക്കേണ്ടത് നിങ്ങളുടെ ജീവിതത്തിൽ ഈ വീഡിയോ പൂർണ്ണമായും കേട്ട് മനസ്സിലാക്കുക ഇത് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടും ഒന്നാമതായി ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു വ്യക്തിയെ നിങ്ങൾ പ്രണയിക്കുകയാണെങ്കിൽ ആറ് മാസമെങ്കിലും കോണം നടന്ന് ആ വ്യക്തിയെ നന്നായി പഠിച്ച് മനസ്സിലാക്കി സ്വഭാവം എന്തെന്ന് മനസ്സിലാക്കി ആ വ്യക്തി നല്ലതാണെന്ന് തോന്നിയാൽ നിങ്ങൾക്ക് പ്രണയിക്കാം നിങ്ങളൊരു വ്യക്തിയെ പ്രണയിക്കുമ്പോൾ ആ വ്യക്തിയെപ്പറ്റി നന്നായി പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷം പ്രണയിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് ദീർഘകാലം നിൽക്കാനടിയായിത്തീരും ആ വ്യക്തിയുടെ സ്വഭാവം എന്താണ് ആ വ്യക്തിയെ കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുമോ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ ദീർഘവിക്ഷണത്തോടു കൂടി പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷം പ്രണയിക്കുകയാണെങ്കിൽ ആ പ്രണയം വിജയിക്കും അല്ലെങ്കിൽ പ്രണയം മാത്രമേ ഉണ്ടാകത്തുള്ളൂ അത് തകർന്നു പോകാൻ ഇടയെത്തീരും അപ്പോൾ എന്ത് കാര്യവും മുൻകൂട്ടി മനസ്സിലാക്കി നിങ്ങൾ അത് വിജയത്തിലെത്തിക്കുകയാണ് ഏറ്റവും നല്ലത് അല്ലെങ്കിൽ ഇടയ്ക്ക് വെച്ച് തകർന്നു പോകുന്നതിനേക്കാൾ അതുകൊണ്ടാണ് ഞാൻ ഇതെല്ലാം നിങ്ങളോട് വ്യക്തമായി പറയുന്നത് ആറുമാസമെങ്കിൽ കൂടെ നടന്ന് വ്യക്തമായ ഒരു വ്യക്തിയെ പഠിച്ച് മനസ്സിലാക്കി സ്വഭാവം എന്തെന്ന് മനസ്സിലാക്കി നിങ്ങൾക്ക് യോജിക്കുന്ന വ്യക്തിയാണോ എന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം പ്രണയിക്കുക പെട്ടെന്ന് പ്രണയിക്കാതിരിക്കുക എന്നാൽ മനസ്സിലാക്കി പ്രണയിക്കുന്ന പ്രണയങ്ങൾ വിജയിക്കാൻ കഴിയുന്ന പ്രണയങ്ങളാണ് രണ്ടാമത്തെ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങളുടെ അഭിപ്രായത്തോടെ യോജിച്ച് നിൽക്കാൻ കഴിവുള്ളവരെ നിങ്ങൾ പ്രണയിക്കുക ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ ആറ് മാസമെങ്കിലും നമ്മൾ ശരിക്കും പഠിച്ച് മനസ്സിലാക്കി പ്രണയിക്കുക എന്ന് ഒരു വ്യക്തിയോട് കൂടുതലായി നമ്മൾ ഇടപഴകുമ്പോൾ ആ വ്യക്തി നമ്മുടെ അഭിപ്രായത്തോട് യോജിച്ച് നിൽക്കുന്ന വ്യക്തിയാണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് നമ്മുടെ അഭിപ്രായം നമ്മളുടെ ചിന്തകൾ ഇതിനോടൊക്കെ യോജിച്ച് നിൽക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയെയാണ് നിങ്ങൾ പ്രണയിക്കുന്നതെങ്കിൽ ആ പ്രണയം വിജയിക്കും അപ്പോൾ നിങ്ങൾ പ്രണയിക്കുന്ന വ്യക്തി എങ്ങനെയുള്ള വ്യക്തി ആയിരിക്കണമെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടല്ലോ നിങ്ങളുടെ അഭിപ്രായത്തെ മാനിക്കുന്ന നിങ്ങളുടെ അഭിപ്രായത്തെ കണക്ട് എടുക്കുന്ന ഒരു വ്യക്തിയെ പ്രണയിക്കുക വിജയ സാധ്യത കൂടുതലാണതിന് മൂന്നാമത്തെ കാര്യം ഇതാണ് അവരുടെ സ്റ്റാറ്റസ് വെച്ച് നിങ്ങളെ അളക്കാത്ത ഒരു വ്യക്തിയെ നിങ്ങൾ പ്രണയിക്കുക നിങ്ങൾ പ്രണയിക്കുന്ന ആ വ്യക്തിക്ക് ചിലപ്പോൾ സ്റ്റാറ്റസ് കൂടിയ ലെവലിലായിരിക്കാം കുറഞ്ഞ ലെവലിലായിരിക്കാം സാമ്പത്തികമായോ അല്ലെങ്കിൽ ഏത് രീതിയിലും നിങ്ങളുടെ അവസ്ഥ ചിലപ്പോൾ കൂടിയ ലെവലിലായിരിക്കാം കുറഞ്ഞ ലെവലിലായിരിക്കാം അതെങ്ങനെയോ ആകട്ടെ എന്നാൽ അവരുടെ സ്റ്റാറ്റസ് നോക്കാതെ നിങ്ങളെ പ്രണയിക്കുന്ന ഒരു വ്യക്തി ഉണ്ടോ അങ്ങനെയുള്ള വ്യക്തികളെയാണ് നിങ്ങൾ പ്രണയിക്കേണ്ടത് അവിടെ സ്നേഹത്തിന് നിലവാര തകർച്ചകളില്ല മറ്റൊരു രീതിയിലും വെച്ചിട്ട് അവർ നിങ്ങളെ അളക്കുന്നില്ല അവിടെ ശരിയായ സ്നേഹം മാത്രമാണ് അങ്ങനെയുള്ള സ്നേഹബന്ധങ്ങൾ മാത്രമേ വിജയിക്കത്തുള്ളൂ ഭാവിയിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രണയം മാത്രമേ വിജയിക്കത്തുള്ളൂ അതുകൊണ്ട് അവരുടെ നിലവാരം വെച്ച് നിങ്ങളെ അളക്കാത്ത രീതിയിലുള്ള ഒരു വ്യക്തിയെ നിങ്ങൾ പ്രണയിക്കുക അത് വിജയമായി വിജയമായിത്തീരും നാലാമത്തെ പോയിൻ്റ് ഇതാണ് നിങ്ങളുടെ ദുഃഖങ്ങളിൽ കൂടെ നിൽക്കുന്നവരെ നിങ്ങൾ പ്രണയിക്കുക അഥവാ നിങ്ങളൊരു വ്യക്തിയോട് ഇടപഴകുമ്പോൾ ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ ആറ് മാസമെങ്കിലും പഠിക്കണമെന്ന് അങ്ങനെ പഠിക്കുമ്പോൾ പല പല ഘട്ടങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകുമല്ലോ ഈ ആറ് ആറുമാസത്തിനുള്ളിൽ ചെറുതും വലുതുമായ എന്തെങ്കിലുമൊക്കെ ഘട്ടങ്ങൾ സന്തോഷത്തിൻ്റെ ഘട്ടങ്ങൾ ദുഃഖത്തിൻ്റെ ഘട്ടങ്ങൾ എന്തെങ്കിലും വിഷമത്തിൻ്റെ ഘട്ടങ്ങളൊക്കെ കടന്നു പോകും അപ്പോൾ ഈ ഘട്ടങ്ങളിലൊക്കെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണോ അല്ലെങ്കിൽ സന്തോഷത്തിൽ കൂടെ നിൽക്കുകയും ദുഃഖം വരുമ്പോൾ മാറിപ്പോകുകയും അല്ലെങ്കിൽ നിങ്ങൾ ദുഃഖിച്ചിരിക്കുമ്പോൾ അവർ അവരുടെ വഴിക്ക് പോകുന്ന അങ്ങനെ ഒരു സ്വഭാവമൊക്കെ നിങ്ങൾ പ്രണയിക്കാൻ പോകുന്ന വ്യക്തിയിൽ കാണുന്നുണ്ടോ എങ്കിൽ ഇങ്ങനെയുള്ള വ്യക്തികളൊന്നും നിങ്ങൾ പ്രണയിക്കരുത് അവർ നിങ്ങളുടെ കൂടെ നിൽക്കാനുള്ളവരല്ല കാരണം അവർ നിങ്ങളോട് ചേർന്ന് പോകാനുള്ളവരല്ല നിങ്ങളുടെ ദുഃഖത്തിനെ ആശ്വസിപ്പിക്കാനുള്ളവരല്ല അവർക്ക് അവരുടെ വഴികൾ വേറെയാണ് ഇതൊക്കെ വെറുതെ അഭിനയം മാത്രമാണെന്ന് മനസ്സിലാക്കിക്കൊള്ളുക അതുകൊണ്ട് നിങ്ങളുടെ ദുഃഖത്തിൽ ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയെ നിങ്ങൾ പ്രണയിക്കുകയാണെങ്കിൽ അതാണ് ശരിയായ പ്രണയം വിജയിക്കുന്ന പ്രണയവും അഞ്ചാമത്തെ പോയിൻ്റ് ഇതാണ് പെട്ടെന്ന് സ്വഭാവവും ഒന്നും മാറാതെ ഉറച്ചു നിൽക്കുന്നവർ അവരെ പ്രണയിക്കുക നിങ്ങളൊരു വ്യക്തിയെ കാണുകയാണ് കുറച്ചുനാളൊക്കെ കണ്ടു കഴിഞ്ഞാലേ പ്രണയം ഉണ്ടാവത്തുള്ളൂ അപ്പോൾ അവരുടെ സ്വഭാവത്തെ വെച്ച് നോക്കുമ്പോൾ പെട്ടെന്ന് മാറാത്ത സ്വഭാവമുള്ളവർ അല്ലെങ്കിൽ പെട്ടെന്ന് മാറാത്ത അഭിപ്രായമുള്ളവർ ചില വ്യക്തികളൊക്കെ ഇപ്പോൾ ഒന്ന് പറയും നാളെ വേറെന്ന് പറയും ഇന്ന് കണിക്കുന്ന സ്വഭാവമല്ല നാളെ കണിക്കുന്ന അങ്ങനെ എല്ലാത്തിലുള്ള ചഞ്ചലിപ്പ് ഇങ്ങനെയുള്ളവരിൽ നിന്ന് നിങ്ങൾ ഇടപെടാനോ പ്രണയിക്കാനോ പോകരുത് അവർ നിങ്ങളെ ഉപേക്ഷിച്ച് പോവും അല്ലെങ്കിൽ നിങ്ങളെയൊക്കെ അവർ മാറ്റി നിർത്തും പിന്നീട് കാരണം അവരുടെ സ്വഭാവം എപ്പോഴും മാറിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ അഭിപ്രായം എപ്പോഴും മാറിക്കൊണ്ടിരിക്കുകയാണ് ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നിങ്ങളെ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല അദ്ദേഹം വേറൊരാളുടെ പുറകെ പോകും അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളൊക്കെ എപ്പോഴും ഇങ്ങനെ ചാഞ്ചാട്ട സ്വഭാവമുള്ളവരാണ് അവരെയൊന്നും വിശ്വസിക്കാൻ കൊടുത്തില്ല അതുകൊണ്ട് സ്വഭാവവും അഭിപ്രായമൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നവരെ പ്രണയിക്കാതിരിക്കുകയാണ് ഏറ്റവും നല്ലത് അത് പ്രണയ തകർച്ചയ്ക്ക് ഇടയാക്കി തീർക്കത്തുള്ളൂ അപ്പോൾ സ്വഭാവത്തിലും അഭിപ്രായത്തിലൊക്കെ മാറ്റമില്ലാതെ ഉറച്ചു നിൽക്കുന്നവരാണോ നിങ്ങൾ പ്രണയിക്കുന്നവർ അല്ലെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ നിങ്ങൾ പ്രണയിക്കുക അത് അത് വിജയത്തിൽ വിജയത്തെത്തിത്തീരും ആറാമത്തെ പോയിൻ്റ് ഇതാണ് നിങ്ങൾ സ്നേഹിച്ചാൽ കൂടെ നിൽക്കുമെന്നും അതേപോലെ തന്നെ സാഹചര്യങ്ങൾ മാറിയാൽ നിങ്ങളെ ഇട്ടേച്ച് പോകില്ല എന്നും ഉറപ്പുള്ളവരെ നിങ്ങൾ പ്രണയിക്കുക നിങ്ങൾ അവരെ സ്നേഹിക്കുന്നു നമ്മൾ ആത്മാർത്ഥ പ്രണയമുള്ളവർക്ക് അവരുടെ ഹൃദയത്തിൽ ആ സ്നേഹിക്കുന്ന വ്യക്തി മാത്രമായിരിക്കാം മറ്റാരെയും അവർ ശ്രദ്ധിക്കത്തില്ല അങ്ങനെ നിങ്ങൾ ആത്മാർത്ഥമായി പ്രണയിച്ചതിന് ശേഷം അല്പനാളുകൾക്ക് ശേഷം നിങ്ങൾ ഇട്ടേച്ച് പോവുകയാണ് എന്ന് നിങ്ങൾ ചിന്തിക്കുക അപ്പോൾ നിങ്ങളുടെ ആ മനസ്സിൻ്റെ അല്ലെങ്കിൽ ഹൃദയത്തിൻ്റെ ആഘാതം എത്രമാത്രമായിരിക്കും അപ്പോൾ ഇത് നമ്മൾ മുൻകൂട്ടി മനസ്സിലാക്കുക അപ്പം നിങ്ങൾ ആത്മാർത്ഥമായി സ്നേഹിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇട്ടച്ച് പോകില്ല എന്നുള്ള ഒരു ബോധ്യം നിങ്ങൾക്ക് വരികയാണെങ്കിൽ ആ വ്യക്തിയെ നിങ്ങൾക്ക് പ്രണയിക്കാം അഥവാ സ്നേഹത്തിൽ അടിസ്ഥിതമായ ജീവൻ നയിക്കുന്നവരായിരിക്കണം സ്നേഹത്തിൽ ഉറച്ചു നിൽക്കുന്നവരായിരിക്കണം അല്ലെങ്കിൽ നിങ്ങളുടെ സാഹചര്യം കണ്ട് നിങ്ങളെ സ്നേഹിച്ചു നിങ്ങളുടെ സാഹചര്യം മാറുമ്പോൾ നിങ്ങൾ ഇട്ടേച്ച് അവസ്ഥയാണ് അവർക്കെങ്കിൽ നിങ്ങൾ എന്താണ് പ്രണയിക്കുന്നത് അതിൽ നല്ല പ്രണയിക്കാതിരിക്കുകയല്ലേ അപ്പോൾ സാഹചര്യങ്ങൾ മാറുമ്പോഴും നിങ്ങളെ ഉറച്ച് നിന്ന് സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുകയാണെങ്കിൽ അഥവാ നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തി അങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുകയാണെങ്കിൽ ആ വ്യക്തിയെ നിങ്ങൾക്ക് സ്നേഹിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ദുഃഖിക്കും അവർ നിങ്ങൾ ഇട്ടിച്ച് പോവുക തന്നെ ചെയ്യും അവരുടെ സാഹചര്യങ്ങൾ മാറുമ്പോൾ മാറാത്ത വ്യക്തിയെയാണോ നിങ്ങൾ പ്രണയിക്കുന്നത് ആ പ്രണയം വിജയിക്കും ഏഴാമത്തെ പോയിന്റ് ഇതാണ് പണത്തിന് വലിയ പ്രാധാന്യം കൊടുക്കാത്തവരെ നിങ്ങൾ പ്രണയിക്കുക അത് വിജയിക്കും ആ പ്രണയം നിങ്ങളൊരു വ്യക്തിയെ പ്രണയിക്കുകയാണ് ആ വ്യക്തി എങ്ങനെയാണ് നിങ്ങളുടെ കൂടെ കൂടിയത് അല്ലെങ്കിൽ നിങ്ങളെ ഇഷ്ടപ്പെടാൻ തുടങ്ങിയത് അത് പണത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണോ അല്ലെങ്കിൽ നിങ്ങളുടെ സാഹചര്യങ്ങളെ കണ്ടുകൊണ്ടാണോ ആ വ്യക്തിക്ക് നിങ്ങളുടെ ആ പണവും സാഹചര്യങ്ങളുമാണ് വേണ്ടത് അല്ലെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തെയോ നിങ്ങളുടെ ആ സ്നേഹത്തെയോ നിങ്ങളെ പ്രണയിക്കാനോ ആ വ്യക്തി തയ്യാറല്ല കാരണം സാഹചര്യങ്ങളും പണവും കണ്ടുകൊണ്ട് കൂടുന്നവർ സാഹചര്യത്തെയും പണയത്തെയാണ് സ്നേഹിക്കുന്നത് അത് മാറ്റപ്പെടുമ്പോൾ അവർ മാറാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് സാഹചര്യങ്ങളും പണവും ഒന്നുമല്ല ഹൃദയത്തെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ പ്രണയിക്കുക അല്ലെങ്കിൽ നിങ്ങളെ ജീവന തുല്യം സ്നേഹിക്കുന്നവരെ മാത്രമേ നിങ്ങൾ പ്രണയബന്ധത്തിലേക്ക് വലിച്ചിടാവുള്ളൂ അപ്പോൾ പണത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നവരാണെന്ന് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നതാണ് നല്ലത് കാരണം പണവും അവസ്ഥകളും മാറ്റപ്പെടുമ്പോൾ അവർ നിങ്ങളെ ഉപേക്ഷിച്ച് പോവും അവരുടെ മുഖം മാറാനിടയുണ്ട് അതുകൊണ്ട് പണത്തിന് പ്രാധാന്യം കൊടുക്കുന്നവർ ഒരിക്കലും ഹൃദയത്തിന് പ്രാധാന്യം കൊടുക്കില്ല ഹൃദയത്തിന് പ്രാധാന്യം കൊടുക്കുന്നവർ പണത്തേക്കാൾ ഉപരിയായി ഹൃദയത്തെ തന്നെ പ്രാധാന്യം കൊടുത്ത് സ്നേഹിക്കും ഇത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക അപ്പോൾ നിങ്ങൾ പ്രണയിക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ നിങ്ങൾ പ്രണയിക്കാൻ പോകുന്ന ഒരു വ്യക്തി പണത്തിന് പ്രാധാന്യം കൊടുക്കാതെ നിങ്ങളുടെ ഹൃദയത്തെയാണ് സ്നേഹിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളോടൊത്തുള്ള ജീവിതത്തെയാണ് സ്നേഹിക്കുന്നതെങ്കിൽ ആ വ്യക്തിയെ നിങ്ങൾക്ക് പ്രണയിക്കാം ആ പ്രണയം ഉറപ്പായും വിജയിക്കും എങ്ങനെയാണ് വ്യക്തിയാണ് നിങ്ങൾ പ്രണയിക്കേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള ചില ടിപ്സുകളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നത് ഞാൻ ഈ പറഞ്ഞ ഏഴ് പോയിന്റുകളിൽ ചെറുതെങ്കിലും നിങ്ങൾ പ്രണയിക്കുന്ന വ്യക്തിക്കുണ്ടെങ്കിൽ നിങ്ങൾ പ്രണയിക്കുന്ന വ്യക്തി നിങ്ങൾക്ക് പ്രണയിക്കാൻ യോഗ്യതയുള്ള വ്യക്തിയാണെന്ന് മനസ്സാകാൻ സാധിക്കുന്നതാണ് അതുപോലെ ആ പ്രണയം വിജയിക്കുകയും ചെയ്യും ഇതൊക്കെ നിങ്ങൾ മനസ്സാക്കി പ്രവർത്തിച്ചാൽ പിന്നീട് ദുഃഖിക്കേണ്ട ആവശ്യം വരികയില്ല ഒരുപാട് ആളുകൾ പ്രണയ ചതികളിൽപ്പെട്ടിട്ടുണ്ട് ഇതൊക്കെ നേരത്തെ തന്നെ മനസ്സിലാക്കുകയാണെങ്കിൽ പിന്നെ എന്തിനാണ് ചതിയിൽപ്പെടുന്നത് നമുക്ക് പ്രണയിക്കാതെ ഒഴിഞ്ഞു മാറാമല്ലോ അല്ലെങ്കിൽ നമുക്ക് യോജിച്ച ഒരു വ്യക്തിയെ മറ്റ് തലത്തിൽ കാണുമ്പോൾ നമുക്ക് പ്രണയിക്കാമല്ലോ അല്ലെങ്കിൽ നമുക്ക് സ്നേഹിക്കാമല്ലോ അങ്ങനെയുള്ളവർ ഇടപെടാമല്ലോ ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കുക പ്രണയത്തിൽ വിജയിക്കുന്നവരായി തീരുക ഈ വീഡിയോ കാണുന്ന ശേഷം ചാനൽ സബ്സ്ക്രൈബ് നിങ്ങൾ മറന്നുപോകരുതേ അപ്പോൾ പുതിയ ഒരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ബൈ ബൈ